സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും പോലെ എനിക്കും അതൊരു സ്വപ്നമായിരുന്നു, ഒരു ഭ്രാന്തായിരുന്നു. സിനിമ കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സിനിമയിൽ എത്തുക എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഞാനതിൽ എവിടെ വന്ന് നിൽക്കണം, സിനിമയിൽ ഏത് പോസ്റ്റിലായിരിക്കണം എന്ന് കുറേ കാലം ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി സംവിധായകനാണ് സിനിമയുടെ ഒരു എ ടു സെഡ്. ഒരു സംവിധായകനാവുക എന്നുള്ളതായിരുന്നു മനസ്സിൽ വല്ലാണ്ട് താലോലിച്ച് കടന്ന ഒരു സ്വപ്നം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ എന്നെ തേടി ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയായിരിക്കാം. കുറേ സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടും രാജീവ് അഞ്ചൽ, ഭദ്രൻ, വി എം വിനു ഇത്തരത്തിലുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും സ്വന്തമായിട്ട് ഒറ്റ നാണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാനും സാധിച്ചത് ഒരുപക്ഷെ ഒരു ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു സാക്ഷാത്കാരവും ആയിരിക്കാം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ സാമ്രാജ്യം, ഈ കാണുന്ന ഓരോ കൊട്ടാരവും ഓരോ രാജാക്കന്മാരുടെയും. ഇതാണ് എന്റെ കൊട്ടാരം, കേറി വാ. എന്താ അറപ്പ് വന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. സുഖിപ്പിക്കുന്ന പരിപാടി പരമോന് ഇഷ്ടമല്ല കേട്ടാ. ഇരിക്കടോ, ഞാൻ ഈ വിളക്കം നോക്കിക്കട്ടെ. നന്നായിട്ടൊന്ന് ഉറങ്ങണം. രണ്ടു ദിവസമായിട്ട് ഉറങ്ങാൻ നേരം തന്നല്ല പോലീസുകാരി. തനിക്ക് ഉറക്കമല്ലണ്ടോ? ഞാൻ കിടന്നോളാം. എന്താ അമ്മയെ കുറിച്ച് ഓർത്തിട്ടാ? അമ്മ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആടോ. തനിക്ക് ഉറക്കാൻ അമ്മയെങ്കിലും ഉണ്ട്, എനിക്ക് ആരും ഇല്ലടോ. പെറ്റിട്ട തള്ളയും ഉണ്ടാക്കിയ തന്തയും അവരൊക്കെ ഇപ്പൊ എവിടെയാണാവോ? അതൊക്കെ പോട്ടെ, നിനക്ക് കാശുണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ പോക്കറ്റ് അടിക്കാൻ അറിയാമോ? പോക്കറ്റ് അടിയോ? ആ കട്ടുമോട്ട് ചെന്ന് ഞാൻ ശീലിച്ചിട്ടില്ല. എന്നാ വേണ്ട, നാട് നില നടന്ന് തെണ്ടാൻ അറിയാമോ? ഒരു ഗ്രാജുവേറ്റ് ആയി ഞാൻ. ഓ, താൻ അത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ സമയം എന്തായി? 12 കഴിഞ്ഞു. എന്നാ ഇപ്പൊ ഒരു ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് തലവെക്ക്. ഇവിടെ കട്ടാലും കഴിവേതയാലും ജീവിക്കുന്നവനാ മനുഷ്യൻ. തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കണ്ടെങ്കിലും താൻ തന്നെ തീരുമാനിക്ക്. അല്ലേ, ഞാൻ ഇന്നും തയ്യാറാ. ഒന്നും കവലപ്പെടാതപ്പാ, തങ്കച്ചിക്ക് കല്യാണത്തിൽ കണ്ടിപ്പോ 25 വനപ്രയം. നാലഞ്ച് നാളായിങ്ക പെരിയ മഴയാച്ച്, അതിനല്ലേ കളക്ഷൻ ரொம்ப കമ്മിയപ്പാ. പറവല്ലമ്മാ, ഇപ്പൊ ഞാൻ കൊഞ്ചം ബിസി, അപ്പുറമാ പേശുറേ. അത് മറ്റൊരു തണ്ടി, പേര് മുനിയാണ്ടി. പെങ്ങളുടെ കല്യാണത്തിന് 25 അഴച്ചുകൊടുക്കണ കാര്യം മൊബൈലിൽ കൂടി പറഞ്ഞത്. ഇപ്പൊ സെറ്റപ്പ് മനസ്സിലായല്ലോ. പല തണ്ടികളും മൊബൈലിൽ കൂടിയാണ് കാര്യങ്ങൾ നീക്കുമൊക്കെ നടത്തുന്നത്. നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് ഉസ്താദിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യണം, എന്നാലേ തെണ്ടാൻ പറ്റുള്ളൂ. മനസ്സിലായ? ആരേ ഉസ്താദ്? ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ, അത് നോവലിസ്റ്റാകട്ടെ, ചെറുതാകൃത്താകട്ടെ, കവിയാവട്ടെ, ആരായാലും ഒരു ചിത്രകാരനാവട്ടെ, അവൻ്റെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുന്ന ആദ്യത്തെ പ്രൊജക്റ്റ്, അത് ആർക്കായാലും അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തം കുഞ്ഞാണ്, ആദ്യത്തെ കുഞ്ഞാണ്. അപ്പോൾ ആ ആദ്യ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിൽ ഒത്തിരി ഒത്തിരി നല്ല ആൾക്കാരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം വേണ്ട അതാണ്, നല്ലൊരു ഒരു ടീമാണ് വേണ്ടത്. ദൈവാനുഗ്രഹത്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നാണയം എന്ന് പറഞ്ഞൊരു പടം ചെയ്യുമ്പോൾ കല്ലൂർ ഡെന്നീസിനെ മാതിരി ഒരു തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ വിപിൻ മോഹനെ മാതിരി ഒരു ക്യാമറാമാൻ, ഒ എൻ വിയുടെ പാട്ടുകൾ, പി വി ശങ്കർ മേക്കപ്പ്, അത്തരത്തിൽ പറയുമ്പോൾ നല്ലൊരു ടീം, എസ് പി വെങ്കിടേശൻ്റെ മ്യൂസിക്, നല്ലൊരു ടീമായിരുന്നു ഒത്തു കിട്ടിയത്. ആദ്യത്തെ പടം എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി, നല്ലൊരു ടീം സ്പിരിറ്റോടു കൂടി, നല്ലൊരു ടീമിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ പ്രിയാമണീനെ മാതിരിയുള്ള ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ പ്രിയാമണിയൊക്കെ ഒരുപക്ഷെ ആ സിനിമയിൽ, അവർ സിനിമയുടെ സമയത്ത്, ഞാനിപ്പോൾ ഓർക്കുകയാണ്, അവർ പലപ്പോഴും നിലത്തായിരുന്നു ഇരിക്കാറ്. കാരണം അവർ ഒരു തെരുവുകുട്ടിയുടെ ഒരു കഥയാണ്. അപ്പോൾ അവർ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് കസേരയിൽ ഇരിക്കാതെ നിലത്ത്, ആ പടം തീരുന്നവരെ നിലത്ത്, കുട്ടികളുടെ കൂടെ നിലത്തിരുന്നാണ് അവർ ആക്ട് ചെയ്യും പിടിക്കുകയൊക്കെ ചെയ്ത്.
ആദ്യ അവതാരം അല്ലേ? എന്താടാ അതിന്റെ പേര്? അരവിന്ദൻ. അരവിന്ദനാ? ആരാണ് നിനക്ക് ഈ പേരിട്ടത്? എന്താണ് പക്ഷേ കിടന്ന് കാരണത്? ചാച്ചി ഒരു വരുത്തം നമ്മുടെ മുട്ടയെ തല്ലി. മുട്ടയെ തല്ലിയെന്നാ? ആരാണ്ട് അവനെ തല്ലിയത്? നമ്മുടെ കോളനിയിൽ പുതിയതായിട്ട് വന്ന രണ്ട് കാലും ഇല്ലാത്ത ഒരുത്തൻ. രണ്ട് കാലും ഇല്ലാത്ത ഒരുത്തനോ? എന്നിട്ട് അവന്റെ തല്ലും വാങ്ങിച്ച് കിടന്ന് മോങ്ങുന്നോടാ? ഞങ്ങളുടെ കോളനിയിലൊന്നും ഞങ്ങൾക്ക് ഇട്ട് പണിയാൻ നോക്കിയല്ലോ. നിന്റെ ഈ കാല് മാത്രമല്ല ബാക്കി നിൽക്കണ ഈ കൈ രണ്ടും അടിച്ചോടിക്കും. ഓർത്തോ വടമുട്ട. എന്താടാ കാന്തരെ നിന്നോട് ഉടക്കാൻ വന്നത്? നീ വല്ല കുഴപ്പമുണ്ടാക്കിയോട്ടാ? ആ കുരുത്തം കെട്ട പിള്ളേരൊപ്പിച്ച പണിയാ. ഒറ്റ നാണയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി നന്മകളും ഒത്തിരി സംഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ എൻ്റെ ആദ്യത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടി ഇപ്പം മന്ദബുദ്ധിയായാലും നമ്മളെ കുട്ടി അല്ലാതാവില്ലല്ലോ. ആദ്യത്തെ കുട്ടിയാണ്, അത് 100% ഉറപ്പാണ്. ഒറ്റ നാണയം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പടങ്ങൾ. എന്നും ഒറ്റ നാണയം ഉണ്ടായിരിക്കും. ഒറ്റ നാണയം എന്നുള്ള ആ പേര് പോലും ആ പടത്തിൻ്റെ മൊത്തം സ്വഭാവത്തെ സംശയിക്കുന്ന ഒരു പേരുമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കൈയും കാലും കെട്ടിയിട്ട് നീന്താൻ പറയുന്ന പോലുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ. അത് ഞാൻ തുറന്നു പറയുകയാണ്. കാരണം വെച്ചാൽ ഇനി വരുന്ന ഒരു ജനറേഷൻ, കാരണം ഇപ്പം ന്യൂ വേവ് സിനിമകളുടെ തരംഗങ്ങളുടെ കാലഘട്ടമാണ്, അവരുടെ ഒരു അനുഭവങ്ങൾക്ക് കൂടിയുള്ള ഒരു തുണ്ട്, ഒരു അനുഭവത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കൈയും കാലും കെട്ടി നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വന്ന പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഥയാണ് സിനിമയാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അറിയാലോ, സിനിമ എന്ന് പറയുമ്പോൾ ഒരു ത്രെഡ് കഥ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് നമുക്കതിൽ മാറ്റം വരുത്താം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ എല്ലാ സംഭവത്തിലും ഈച്ച് ആൻഡ് എവറി സീൻ അദ്ദേഹത്തിൻ്റെതായിരിക്കണം. പൈസ മുടക്കുന്ന ആളാണ്, അത്രയും വലിയൊരു പൈസ മുടക്കുകയാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടേതായ ഒരു പൂർണ്ണമായിട്ട് നമ്മുടേതെന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പരിമിതികളുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ പടം നല്ല രീതിയിൽ തീർക്കാനും അതുപോലെ തന്നെ ആ പടത്തിൻ്റെ വെറും 6 കോപ്പി മാത്രമാണ് കേരളത്തിൽ റിലീസായത്. ഇപ്പം ടി വിയിൽ കാണുമ്പോഴാണ് പലരും വിളിച്ചിട്ട് ഓ നല്ല പാട്ടുകളാണല്ലോ. ഞങ്ങൾ വളരെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ട്രെയിനിൽ മൊത്തം ആ പടത്തിൻ്റെ പാട്ട് ഷൂട്ട് ചെയ്തു. എന്നോട് ജയരാജ് സർമാരുള്ള സംവിധായകർ വരെ വിളിച്ചു ചോദിച്ചു, സുരേഷ് എങ്ങനെ സാധിച്ചടാ നിനക്കുന്നത്? കാരണം പൈസയൊന്നും കെട്ടാതെ, ഇപ്പം തുറന്നു പറയുന്ന കാര്യമില്ലല്ലോ, കാരണം കൊല്ലങ്ങളായല്ലോ, പൈസയൊന്നും കെട്ടാതെ നമ്മൾ ആ പടത്തിൻ്റെ മൊത്തം ട്രെയിൻ സോങ്, ഒരു ട്രെയിനിൽ നാഗ്ര സൗണ്ട് ലൈറ്റ് ജനറേറ്റർ ഒക്കെ കയറ്റിയിട്ട് ഒരു അത് വിപിൻ മോഹൻ സാറിൻ്റെ ഒരു പിന്തുണ പൂർണ്ണാർത്ഥത്തിലുണ്ടായിരുന്നു. ആ പാട്ട് അന്നത്തെ കാലത്ത് ടോപ്പ് 10 ഫസ്റ്റ് സ്ഥാനത്തേക്ക്, ഏറ്റവും ഓൻവീൻ്റെ പാട്ടായിരുന്നു, ചിത്രയായിരുന്നു പാടിയത്, ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ചില ഘടകങ്ങളൊക്കെ നമുക്ക് മനസ്സിന് സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയെങ്കിലും ഒറ്റ നാണയം എന്ന് പറയുന്ന പൂർണ്ണർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാവാൻ കഴിയാത്തുള്ളൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ. നമ്മൾ എൻ്റെ അച്ഛനപ്പം പറയാറുണ്ട്, അച്ഛൻ്റെ കാര്യം പറയാതെ ഞാൻ ഒരിക്കലും ഒന്നിലും പറയാതിരിക്കാറില്ല. അച്ഛനപ്പം പറയുന്നൊരു സംഭവമുണ്ട്, ജീവിതം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നമുക്ക് മറന്നേക്കാം. പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാം. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ എനിക്കിങ്ങനെ ഇരിക്കാനൊരു അവസരം, ഈ പെരളശ്ശേരി അമ്പലത്തിൻ്റെ മുമ്പിൽ ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ല തുടക്കത്തിനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. മോളെ ചിപ്പിയേ, അച്ഛന് വല്ലാണ്ട് വിശക്കുന്നുണ്ടേ, കഞ്ഞിയായില്ലേ? ചില ദിവസം ഇങ്ങനെയാ, പകല് മുഴുവൻ പട്ടിണിയായിരുന്നു. മോളെ, മോൾക്ക് വല്ലതുണ്ടോ അതില്? അച്ഛനോട് നോണ പറയണ്ട കേട്ടോ, നിന്റെ മോറ് കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ. ഇതിലുള്ളത് നമുക്ക് രണ്ടുപേരും കൂടി കഴിക്കാം. വേണ്ട അച്ഛാ, അച്ഛൻ കഴിക്കേ, എനിക്ക് വിശപ്പില്ല. പകല് മുഴുവൻ വെയിലെല്ലാം കൊണ്ട് തളർന്നു വന്നിട്ട് വിശപ്പില്ലാന്നു. നാളെ മോള് പോണ്ടാട്ടോ, അച്ഛൻ പോവാ, എന്നിട്ട് മോൾക്ക് അച്ഛനൊരു ബിരിയാണി മേടിച്ചുകൊണ്ട് തരും കേട്ടോ. വേണ്ടച്ചാ, ഈ വയ്യായികം വെച്ച് അച്ഛനെ എവിടേക്കും പോണ്ട. കുറെ കാലം അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ. മനസ്സിലെ തീയാണ് മോളെ, നിന്നെ തണ്ടാൻ വിടാൻ അച്ഛനെ തീരെ മനസ്സുണ്ടായിട്ടല്ല. എന്ത് ചെയ്യാനാ അച്ഛൻ? ആരെ കൂടെയെങ്കിലും വടക്കിനും വക്കാണത്തിനും പോകൂ, അല്ലെങ്കിൽ എന്റെ മോളെ ആരെങ്കിലും ഉപദ്രവിക്കൂ. ഇങ്ങനെ 100 വിചാരങ്ങളാ, നീ തിരിച്ചെത്തണവരേക്കും. വെറുതെ ഇങ്ങനെ കണ്ണു നടക്കുന്ന എന്തിനാ അച്ഛ?
നിർവിഘ്നം പാറിപ്പറക്കേണ്ട നിന്നെ ഈ കാക്കാലത്തി പെണ്ണും പുള്ള കേവലം ഒരു കൂട്ടുനടത്തി ബന്ധനസ്ഥയാക്കി നിന്റെയണ നിന്നെ കാണാതെ കാടായ കാടൊക്കെ കൂകി വിളിച്ച് കണ്ടുവരുണ്ടോ എന്റെ പെങ്കിലേ എന്ന് കരഞ്ഞ് കരഞ്ഞ് ചിറകടിച്ച് പാറിപ്പറക്കുന്നുണ്ടാകും. ഓ മൈ ഗോഡ്, സ്വച്ഛന്തമായിട്ട് നിങ്ങൾക്ക് നീണ ചേരാൻ കൂടി കഴിയുന്നില്ലല്ലോ. പരിസ്ഥിതി ആക്ട് 309 പ്രകാരം राक्षस का कालती, मैं अभी मैनेजर जी से फोन में बात करूंगा. माता श्री इवर स्त्री पीड़िपे क्रूर पशु मृगा पीड़िपी जीवितम स्वातंत्र्यम तन्ने अमृतम पारतंत्र्यम मानिकल्क्क मृतियेक्काल भयानकम. സിനിമയ്ക്ക് ആപ്റ്റായ ഒരു പേര്, കാരണം ഭിക്ഷക്കാരുടെ പേരാണ്, ഭിക്ഷക്കാരുടെ കഥയാണ്. നിങ്ങൾക്കറിയാം, പടം കണ്ട അറിയാം, അതിൻ്റെ പാട്ട് ഈ കൈകൾ തൻ പാടില്ല കുമ്പിളിൽ തൂകില്ലയോ ദാഹനീരുത്തിരി, ഓൻവിൻ്റെ മനോഹരമായ പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു ഭിക്ഷാടനത്തിൻ്റെ ഭിക്ഷക്കാരുടെ ലൈഫ്, ട്രെയിനിൽ ഭിക്ഷയാഴ്ച നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു അത്. ഒറ്റ നാണയത്തിൽ ചിപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്രിയാമണി എന്നോട് എപ്പം പറയായിരുന്നു, സുരേഷ് ഏട്ടാ ലൊക്കേഷൻ വെച്ച് ഏട്ടൻ എന്നെ ചിപ്പി എന്ന് വിളിച്ചാൽ മതി. ആ ലൊക്കേഷൻ ആ കുട്ടി ആ പടം തീരുന്നവരെ ഒരു ചിപ്പിയായി തന്നെ ജീവിക്കുമായിരുന്നു. ആ പടത്തിൻ്റെ ചില ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എറണാകുളത്തൊക്കെ ബസ്സിലൊക്കെ ഈ യാചിക്കുന്ന സീക്വൻസ് എടുക്കുമ്പോൾ ഈ കുട്ടിക്ക് കൈ നിറയെ കാച്ച് കിട്ടുമായിരുന്നു. എന്നിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങലൊക്കെ ആയിരുന്നു. കുട്ടികളും ഭയങ്കര കമ്പനിയായിട്ട് ഭയങ്കര ലവബിളായിട്ട് ചെയ്യായിരുന്നു. വണ്ടിയുടെ രണ്ട് വീലും ഒന്നിച്ചങ്ങനെ തിരിച്ചു പോയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടാത്. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. നേരെ പെറ്റമ്മയുടെ മനസ്സിൻ്റെ വലിപ്പം അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും കുറച്ച് ദിവസം നീ റെസ്റ്റ് എടുക്കണം. അതാലോചിക്കുമ്പോൾ എനിക്ക് വിഷമം. വിഷമിക്കണ്ടടാ. കട്ടൻ ചായ എന്താ ഇങ്ങനെ തുറച്ചു നോക്കണത്? കാലിന് സുഖമില്ലാത്ത ആളാണെന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ടാ ഞാൻ. ആഹാ, അപ്പൊ അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇയാൾ ഇതും കൊണ്ട് ഇങ്ങ് വന്നത് അല്ലേ? അതല്ല, പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടും കൂടിയാ. ഇഷ്ടമുണ്ടായിട്ടോ? ആരെ? ഞാനിതിവിടെ വെച്ചിട്ട് പോവാണ്. തോന്നും എടുത്ത് കുടിച്ചാ മതി. അങ്ങനെ അങ്ങ് ചൂടാവലടോ. മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരു സിനിമയിൽ ഇടിച്ചു കയറ്റാണോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്യാനോ ഉള്ളൊരു സമയം ഉണ്ടാവുമായിരുന്നു. സെലീം കുമാറിൻ്റെ ഒരു ക്യാരക്ടർ ഒരു ഭ്രാന്തൻ്റെ ക്യാരക്ടറായിരുന്നു. അതിരുകളില്ലാത്തൊരു ലോകം വരും, വിത്തൗട്ട് ബോർഡേഴ്സ്, അതായിരുന്നു അയാളുടെ കാഴ്ചപ്പാട്. മതം, രാഷ്ട്രീയം, മതിലുകളില്ലാത്തൊരു ലോകം, ഇത്തരത്തിലുള്ള ചെറിയ സ്പാർക്കുകൾ ചില ക്യാരക്ടറിലൊക്കെ ആഡ് ചെയ്യാനും, ചെറിയ ചെറിയ എൻ്റേതായ ചില ഒരു ചില സത്യം എൻ്റേതായ ചില മൂഡ്സ് അതിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ പരിമിതികളൊക്കെ ഒക്കെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പടം ഒറ്റനാണി എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇവിടെ എത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പഴയ ഫ്രണ്ടായ മധു, ക്യാമറമാന് എസ് കുമാറിൻ്റെ അസോസിയേറ്റ് ആണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ട് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു മൂഡും, പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ കുഞ്ചാക്കോവനാണ് പുതിയ സിനിമയുടെ പുതിയ സിനിമയിൽ നിന്ന് കുഞ്ചാക്കോവൻ വെച്ചാണ്, അതിൻ്റെ പിന്നിലും ഒരു സംഭവം ഉണ്ടായി ഞാൻ പറയാം. അപ്പോൾ കുഞ്ചാക്കോവനോട് കഥ പറയുക, അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു 10 സീൻ എഴുതി കൊണ്ടുവന്നാൽ മതി സുരേഷ് ഏട്ടാ, ഞാൻ ഡേറ്റ് തരാം എന്നാണ് കുഞ്ചാക്കു പറഞ്ഞിരുന്നത്. അത് വായിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ തീരുമാനിച്ചു 10 സീനല്ല, ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ വൃത്തിയിൽ നമ്മൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയാവുന്ന ഒരു സിനിമ മാത്രമേ ചെയ്യൂ, ഇല്ലെങ്കിൽ സിനിമയില്ല, അറിയാവുന്ന വേറെന്തെങ്കിലും ജോലിക്ക് പോവുക. എൻ്റെ അച്ഛൻ പെയിൻ്ററായിരുന്നു, പണ്ട് പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, ഞാൻ പെയിൻറ്റിങ് നന്നായിട്ട് അറിയാവുന്നൊരു ജോലിയാണ്. എന്നിരുന്നാലും എനിക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കയ്യൊപ്പ് പതിയാത്ത ഒരു സിനിമ ചെയ്യില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു റൈറ്ററെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കൃഷ്ണ പൂജാപുര എന്ന് പറയുന്ന റൈറ്ററാണ് അദ്ദേഹത്തെയായിരുന്നു ഞാൻ സമീപിച്ചത്. അദ്ദേഹമാണ് പറയുന്നത് സുരേഷ് ഞാൻ തിരക്കാണ്, സുരേഷിൻ്റെ ഒരു മൂഡിന് പറ്റിയൊരാൾ ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞാണ് ഭാവനപുരം മണിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അദ്ദേഹവും അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ഡയറക്ടർ രാജേഷ് ആർപ്പിള്ളിയാണ് മണിയുടെ പേര് പറയുന്നത്.
അങ്ങനെയാണ് മണിയിനെ വെച്ച് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷമായിട്ട് കഴിഞ്ഞ 5-8 മാസമായിട്ട് തിരുവനന്തപുരവും വടകരയും അതുപോലെ തന്നെ പെരളശ്ശേരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിങ്ങിലാണുള്ളത്. ഈ ഒരു സ്ക്രിപ്റ്റിനെ ഊതി 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 ഊതിക്കാച്ച ഒരു തട്ടാൻ്റെ മനസ്സോടുകൂടിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. അതിനിങ്ങനെ ഒന്ന് പൊലിപ്പിച്ചെടുക്കുകയാണ്, അതിൻ്റെ റിയൽ ട്രൂത്തിലേക്ക്, റിയൽ സത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മൂഡിലാണ് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബലൂൺ, ഒന്ന് നോക്കട്ടെ, ഒന്ന് താടാ നോക്കിട്ട്. നീ പൊടി നിൽക്കോളി, നിന്റെ ഉടായ്പ ഒന്ന് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. തന്നില്ലെങ്കിലോ ചിപ്പിച്ചാച്ചി എത്ര പാടുപെട്ടാന്ന് അറിയ, ബലൂൺ മുഴുവൻ ഊതി വിറപ്പിച്ച. ഓഹോ, നിന്റെ അപ്പിച്ചേച്ചി ഊതി വിറപ്പിച്ച ബലൂണാ? ഇപ്പൊ കാണിച്ചാട്ടാ. 1, 2, 3, 4, 5, 6. ഈ ബലൂണുകൾ മുഴുവൻ നിന്റെ ശ്വാസമായിരുന്നില്ലേ, ഇപ്പൊ അത് മുഴുവൻ എന്റേതായി. അതെങ്ങനെയാ? എടാ പൊട്ട, നിന്റെ ചിപ്പിച്ചേച്ചി ഊതി വിറപ്പിച്ച ബലൂണിലെ കാറ്റ് മുഴുവൻ ബലൂൺ പൊട്ടിച്ചപ്പോ എന്റെ ചുറ്റും ആയില്ലേ? ഇപ്പൊ ഞാൻ ശ്വസിക്കുന്നത് നിന്റെ ചിപ്പിച്ചേച്ചിയുടെ ശ്വാസ. ഓ അങ്ങനെ അങ്ങനെ. പതുക്കെ കഴിച്ചാ മതി. എന്തിനു തിരക്ക് കൂട്ടണേ, എത്ര വേണേലും തരാലോ. എന്താ മോടെ പേര്? ചിത്തി. അച്ഛാ, അച്ഛനെന്താ ഒരു വിഷമം പോലെ? ഇല്ല ഇല്ല, എന്തോ ഉണ്ട്. ഓർമ്മ വെച്ച നാളെ തൊട്ട് എനിക്കറിയില്ല എന്റെ അച്ഛനെ. ഈ മുഖത്തൊരു വാട്ടം വീണാ എനിക്കത് തിരിച്ചറിയാം. അച്ഛനെന്താ സുഖമില്ലേ? തലക്കേ ഒരു പെരുപ്പ് മാതിരി. ശരിക്കും മരുന്നൊന്നും കഴിക്കാനിട്ടാ. നീ ചെല്ല, ഞാനേ ഒന്ന് കിടക്കട്ടെ. അസ്തമയ ചെങ്കടലിൽ എത്ര പകൽ താടിക്കുന്നു, വേർപിരിയാ മാത്രമോയി സ്നേഹതീരം. സിനിമയെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലുണ്ടായ സിനിമ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. 10-15 വർഷമായിട്ട് സിനിമയിൽ ഞാൻ നിൽക്കുകയാണ്. ഒറ്റ നാണയത്തിന് ശേഷം പോലും രാജീവേട്ടൻ, രാജീവഞ്ചൽ പാട്ടിൻ്റെ പാലാഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്കിന് വിളിച്ചപ്പോൾ ഞാൻ ആ സെറ്റിൽ അവരുടെ കൂടെ ഒരാളായിട്ട് കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷേ സിനിമയുടെ ഒരു കഥ പറയുമ്പോൾ സിനിമയോടൊപ്പം ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. സിനിമയോടൊപ്പം എല്ലാ ഇപ്പം നമ്മുടെ ഭാഗ്യം, വിധി, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഘടകങ്ങളാവും. നമുക്ക് വീണ്ടും ഒരു പടം സംവിധാനം ചെയ്യുക, അത് ഏത് തലത്തിലേക്ക് എത്തുക, അതിൻ്റെ ഒരു വ്യാപ്തി, അതൊക്കെ സാങ്കേതികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ എന്തൊക്കെ തന്നെയായാലും സിനിമയോടൊപ്പം ജീവിക്കുക, ഒരു പ്രേക്ഷകനായിട്ട് സിനിമയോടൊപ്പം ജീവിക്കാമല്ലോ ജീവിതാവസാനം വരെ. അങ്ങനെയെങ്കിലും സിനിമ എന്നുള്ള സംഭവത്തെ അടക്കി പിടിച്ച് അവസാന ഞൊടി വരെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ. നിങ്ങൾ ഇത്രയും നേരം എൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്നല്ലോ. അപ്പോൾ എൻ്റെ സിനിമയുടെ പുതിയ വിശേഷങ്ങളായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.